അങ്ങനെ നമ്മുടെ ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത ടൊവിനോന്റെ പടം നടിഗർ മൂവി കണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ അറിയാൻ വന്നതാണ്. പടം കണ്ടു, പടം കാണാൻ പോകുന്ന ആൾക്കാരോട് ഇത്രേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് കഥകളും കാര്യങ്ങളൊന്നുമില്ല, വെറുതെ ചുമ്മാ പോയിരുന്ന് കണ്ടിരിക്കാം. അങ്ങനത്തെ ഒരു പടമാണ്. പിന്നെ പ്രായമായ ആൾക്കാർക്ക് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും മൂവി. എനിക്ക് പേഴ്സണലി പറയണമെങ്കിൽ പടം ഇഷ്ടപ്പെട്ടു. കാരണം പടം ഒരു സ്റ്റൈലിഷ് മൂവിയാണ്, ഭയങ്കര സ്റ്റൈലായിട്ട്, അതായത് ഹാഷ് പോഷ് ലൈഫൊക്കെ ആഘോഷിച്ച് പബ്ബും പാർട്ടിയൊക്കെ ആയിട്ടൊക്കെ നടന്ന്, അതായത് ഒരു ഒരു എന്താ പറയുക, ഒരു അടിപൊളി, അതായത് ന്യൂജൻ ഒരു ഫിലിം ഒരു ഒരു പയ്യൻ ഫിലിം ആക്ടർ ആയി കഴിഞ്ഞാൽ അവന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ ചെയ്യും അതെല്ലാം പടത്തിൽ വെറുതെ പച്ചയായിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാം നല്ല വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഫുൾ ഹാഷ് പോഷ് ലൈഫ്, അവൻ അടിച്ചു പൊളിക്കുന്നു, അവൻ ഇടുന്ന ഡ്രസ്സാണെങ്കിൽ കോസ്റ്റ്യൂം ഒക്കെ വെറുതെ ഹെവി ഹെവി ലെവൽ ഓഫ് കോസ്റ്റ്യൂം, ഭയങ്കര കളർഫുള്ളാണ് മൂവി. അതുമല്ല ടൊവിനോനെ അറിയാലോ, ഓൾറെഡി ആൾ നല്ല ഫിറ്റായിട്ടുള്ള ബോഡിയാണ്. അതൊക്കെ കാണിക്കുന്ന കുറേ കുറേ രംഗങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓരോ സ്റ്റൈലിഷായിട്ടൊക്കെ വന്നതും നമ്മുടെ ഏതാ പടം തല്ലുമാലയിലൊക്കെ ടൊവിനോ ഭയങ്കര സ്റ്റൈലിഷ് അല്ലേ. അതേപോലെ തന്നെ ഇതിലതിലും കുറച്ചും കൂടി എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്ത് ഭയങ്കര പൈസക്കാരനായിട്ടുള്ള ഒരു ഒരു ഫിലിം ആക്ടറാണ്. അപ്പം അറിയാലോ പൈസക്കാരനായിട്ടുള്ള ഭയങ്കര എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ലൈഫ്, അതാണ് ശരിക്കും മൂവിയിൽ കാണിക്കുന്നത്. അതൊക്കെ അങ്ങനെ ഒരു സ്റ്റൈലിഷ് മൂവിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ പടം പോയിരുന്ന് കാണാം. കൗബിനുണ്ട്, നമ്മുടെ ബാലു അറിയസ് ഉണ്ട്, പിന്നെ ടൊവിനോ, അങ്ങനെ കുറേ ഒരു കുറേ പേരടങ്ങുന്ന ഒരു മൂവിയാണിത്. പിന്നെ എന്താ പറയുക, ഫിലിമിൻ്റെ ഉള്ളിൽ ഫിലിമിൻ്റെ കഥ പറയണതാണ്, അതാണ് ശരിക്കും മൂവി. അത് കുറേയൊക്കെ അങ്ങോട്ട് എന്താ പറയുക, നമുക്കൊരു ഫീല് കിട്ടുന്നില്ല. അതായത് എന്താണെന്ന് വെച്ചാൽ ചില മൂവിയുടെ ഉള്ളിൽ മൂവി കഥ പറയുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ മൂവി, അത് നമുക്ക് ആ മൂവി നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ആ മൂവിയുടെ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്, ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത് അതൊന്നുമില്ല, നമുക്ക് പടം പ്രെഡിക്റ്റബിളാണ്. നമുക്ക് ആദ്യമേ പടം കണ്ട് കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് പടത്തിൻ്റെ അവസാനം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. പിന്നെ അവസാനം ഒരു സീനുണ്ട്, ആ സീൻ കുറച്ച് വലിച്ചു നീട്ടിപ്പോയോ എന്ന് ഒരു തോന്നലുണ്ട്. കാരണം തീരുന്നില്ലല്ലോ തീരുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീലായിരുന്നു. പക്ഷേ എടുത്തു പറയണമല്ലോ, ടൊവിനോൻ്റെ അഭിനയം ഒരു രക്ഷയില്ല. പുള്ളി വെറുതെ കിടുവായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. ഫിലിം ആക്ടർ, ഫിലിമിൻ്റെ ഉള്ളിലെ ഫിലിം ആക്ടർ, അങ്ങനെ രണ്ട് ഇതായിട്ട് അഭിനയിച്ചിരുന്ന, അത് രണ്ടും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ മൂവിയുടെ ഒരു കഥ ഒരു അത്ര ഒരു സുഖമായില്ല, അതിലോട്ട് അങ്ങോട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഭാവനയാണ് ആക്ട്രസ്സായിട്ട് വന്നത്. പക്ഷേ പുള്ളിക്കാരത്തിൻ്റെ ഒരാവശ്യം ഈ പടത്തിൽ ഉണ്ടായിരുന്നോ എന്നൊരു സംശയമുണ്ട്. വലിയ റോളൊന്നുമില്ല, എന്തൊക്കെയോ വന്ന് ചുമ്മാ കാണിച്ചിട്ട് പോകുന്ന ഒരു റോള്. ആളില്ലെന്നുണ്ടെങ്കിലും പലത്തിനൊന്നും ഏക്കില്ല, ആളുണ്ടായിട്ടും വലിയ കാര്യം ഉണ്ടായിട്ട് തോന്നിയില്ല. ആ പുള്ളിക്കാരത്തേക്ക് അതിന് പറ്റിയൊരു ക്യാരക്ടർ ഇല്ല ഇതിൽ. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് മൂവി പോയി കണ്ടത്, അതാണ് റിവ്യൂ നൈറ്റ് ആയത്. നൈറ്റിലുള്ള ഷോയാണ് ബുക്ക് ചെയ്തത്. എൻ്റെ വീട്ടിൽ എനിക്കും പിന്നെ എൻ്റെ അനിയനും മാത്രമാണ് മൂവി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടത്. വീട്ടിൽ വേറെ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എൻ്റെ മമ്മിനെയൊന്ന് വിളിക്കാം, മമ്മിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും പ്രായമായ ആൾക്കാർക്ക് ആ മൂവി എങ്ങനെയാണ് ഫീൽ ചെയ്തെന്നുള്ളത്. മമ്മി ഒന്ന് വന്നേ. ഹലോ. എന്തായി മമ്മിക്ക് എങ്ങനെ പടം എങ്ങനെ ഉണ്ട്, ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു നടനും ഇല്ല, ഒരു നടിയുള്ളത് ഭാവനയാണ്. നടനുണ്ട്, നടനാണ് ടൊവിനോ. അതെനിക്ക് പേരും അറിയാൻ പാടില്ല. മമ്മിക്ക് പേരറിയാൻ പാടില്ല. മമ്മൂട്ടി മോഹൻലാലിനെ മാത്രം അറിയാം. മമ്മൂട്ടി മോഹൻലാലിനെയും പിന്നെ പഴയ പടത്തിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പുതിയ പടം എന്ന് പറഞ്ഞാല് ഈ പിന്നെ എന്തിട്ടാണ് മാസങ്ങളല്ല, മറ്റേത് നല്ലതായിരുന്നു. ആവേശം, ആവേശം അടിപൊളി പടമായിരുന്നു. അത് ആ ചെയ്ത ചെക്കൻ്റെ പടം അടിപൊളിയായിരുന്നു. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കണ്ടിരിക്ക അത്ര മാത്രമേ ഉള്ളൂ. അതാണ് പ്രായമായ ആൾക്കാർക്കുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ അവർക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ മൂവി അത്ര പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല, കാരണം അങ്ങനെയാണ്. കാരണം ചെക്കൻ നല്ല ക്ലാമറൊക്കെയാണ്. പിന്നെ നമ്മുടെ അത് ശരിയാണ്, ടൊവിനോന്റെ ക്ലാമറിനെ കുറിച്ചൊക്കെ പടത്തിൽ ഇടക്കിടക്കെ പറയുന്നുണ്ട്. അത് തന്നെ മെയിൻ ആയിട്ട് ഈ പടത്തില് ക്ലാമറിനെ കുറിച്ചൊക്കെ പറയണ്ട. ഞാൻ പറഞ്ഞില്ല ഭയങ്കര സ്റ്റൈലിഷ് ആണ് ആള് ഈ പടത്തില്. ഞങ്ങളുടെ കുഞ്ഞുകോള് വരെ നോക്കണുണ്ടായി. ഞങ്ങളുടെ വാവേട്ടാ പോയി, വാവേട്ട് പോയി കുഞ്ഞുകോളായിട്ട് 3 മാസമുള്ള. അത് ഇരുന്ന് നോക്കി കൊറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു വെച്ചാൽ അത് കണ്ട് എനിക്ക് സന്തോഷം. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കളർഫുൾ ഒക്കെയാണ് മൂവി. അപ്പൊ അത് കാരണം ഭാവിയും കൊറേ നേരം മൂവിയൊക്കെ കണ്ടിരുന്നു. നിങ്ങൾ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് താഴത്ത് കമന്റ് ചെയ്യാം, നിങ്ങൾക്ക് മൂവി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, എന്നാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു.